നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഐ പി എല്ലിൻ്റെ 12 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ചില ടീമുകളൊക്കെ 13 റൗണ്ട് കളിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ 12 റൗണ്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഐ പി എല്ലിൽ ഏറ്റവും തിളങ്ങിയ താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പരിശോധിക്കുകയാണ്. പ്ലെയർ പവർ റാങ്കിങ് ESPN ക്രിക്കറ്റ് ഫോയുടെ MVP വേണ്ടി എടുക്കുന്ന അതേ കാൽക്കുലേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. നേരത്തെ ഈ കാര്യം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ സീസണിൽ നടത്തിയ 10 താരങ്ങളെയാണ് നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത്. 10-ാമത്തെ റാങ്കിൽ നിൽക്കുന്നത് കുൽദീപ് യാദവ് ആണ്. കുൽദീപ് DCക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 വിക്കറ്റുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഏതായാലും കുൽദീപ് തൻ്റെ സ്പിൻ ബൗളിംഗ് കൊണ്ട് എതിരാളികൾക്കൊരു ഭീഷണിയായി തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ആ പ്രകടനം ടീം ഇന്ത്യക്ക് വേണ്ടിയും നടത്താൻ പറ്റട്ടെ. 9-ാം സ്ഥാനത്ത് പ്ലെയർ പവർ റാങ്കിൽ 9-ാമത് റിയാൻ പരാഗ് ആണ്. റിയാൻ പരാഗിന് ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ സീസണിൻ്റെ തുടക്കം മുതൽ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്. 12 കളികളിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ 483 റൺസാണ് നേടിയിരിക്കുന്നത്. ഏതായാലും പരാഗ് രാജസ്ഥാൻ റോയൽസിനായിട്ട് മുന്നിക്കത്തുന്നു. 8-ാം സ്ഥാനത്ത് അക്സർ പട്ടേൽ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും DCക്കായിട്ട് തിളങ്ങുന്ന അക്സറിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നതും കണ്ടു. 221 റൺസും 10 വിക്കറ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. 7-ാം സ്ഥാനത്ത് രുദ്രരാജ് ഗെയ്ക്വാദ്, CSKയുടെ നായകൻ. അദ്ദേഹം മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്നുണ്ട്. 583 റൺസാണ് 13 കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംഭാവന. 6-ാം സ്ഥാനത്ത് മാർക്കസ് ടോയ്നിസ്, LSGയുടെ ഓസ്ട്രേലിയൻ താരം. 355 റൺസും 4 വിക്കറ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. 5-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ്. RCBക്ക് വേണ്ടി മികച്ച പ്രകടനം ഈ സീസണിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. 661 റൺസ് 13 കളിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണത്. മറ്റേതൊരു ബാറ്ററിയും പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം കുതിക്കുന്നു എന്ന് മാത്രമല്ല, സ്ട്രൈക്ക് റേറ്റ് കുറവാണ് എന്നുള്ള പഴി കേട്ട് തുടക്കത്തിലൊന്ന് പരിങ്ങിയെങ്കിലും പിന്നെ അദ്ദേഹം കത്തിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ അർത്ഥത്തിലും വലിയ ഇമ്പാക്റ്റ് ഇപ്പോൾ വിരാട് കോഹ്ലി ഉണ്ടാക്കുന്നു. 4-ാം സ്ഥാനത്ത് ട്രാവിസ് ഹെഡ് ആണ്, SRHന്റെ ഓസ്ട്രേലിയൻ താരം. 11 കളികളിൽ നിന്ന് 533 റൺസ്. അദ്ദേഹം മിന്നിക്കത്തി ആഞ്ഞടിച്ച കളികളിലൊക്കെ SRH വിജയം കൊണ്ട് കയറുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 3-ാം സ്ഥാനത്ത് ആന്ദ്രേ റസല് വരുന്നു. റസല് ഒരിക്കൽ കൂടി ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുകയാണ്. 12 കളികൾ കളിച്ച അദ്ദേഹം 222 റൺസും 15 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ജസ്പ്രീത് ബൂംറയാണ് 2-ാമത്. MI പൊട്ടിത്തകർന്നെങ്കിലും ബൂംറയുടെ മികവ് അതെടുത്തു പറഞ്ഞേ പറ്റൂ. ഈ സീസണിൽ ബൂംറയോളം എതിരാളികളെ വട്ടം കറക്കിയ, ബുദ്ധിമുട്ടിച്ച ഒരു പേസ് ബൗളർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഈ സീസണിൽ 20 വിക്കറ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു. 13 കളികളിൽ നിന്ന് 20 വിക്കറ്റുകൾ. 1-ാം സ്ഥാനത്ത് ഈ പവർ റാങ്കിങ്ങിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം തന്നെ മറ്റാരുമല്ല, സുനിൽ നരയൻ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹം മിന്നിക്കത്തുന്നു. 461 റൺസാണ് അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ളത്. 15 വിക്കറ്റുകളും അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു. പവർ റാങ്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു താരമെടുത്ത റൺസും വിക്കറ്റും മാത്രമല്ല, അത് ആ കളികളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് പവർ റാങ്കിങ് എടുത്തത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പവർ റാങ്കിങ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം.